ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ആൻഡ് ബി മൂവി ടോക്സ്. നമ്മൾ നോക്കാൻ വന്ന ഡിഫറെൻറ്റ് പ്രിൻസസ് എന്ന് പറയുന്ന സീരീസിൻ്റെ 3-ാമത്തെ 4-ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് ഒന്നും കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഡാൻസർ ലേഡി സ്നാക്സ് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ലോ എന്നും പറഞ്ഞ് ഗാഷി അന്വേഷിച്ച് പോയതും കാണിച്ചുകൊണ്ടാണ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൽ ആ ഡാൻസർ ലേഡി അവളെ ഡ്രസ്സ് കണ്ടുപിടിച്ച് അത് വിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇത് കണ്ട ഗാഷി അവളെ ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിച്ചു. ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവളെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു, ഇനി അവളുടെ മരണത്തിൽ നിന്ന് അവളെ തടയാൻ എനിക്ക് സാധിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം ആ പ്രിൻസ് അവിടേക്ക് വരികയാണ്. നീ എന്തേ സംസാരിക്കുന്നത്, നിനക്ക് ആരെ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന്, നീ എന്തിനെക്കുറിച്ച് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, എനിക്ക് എന്തായാലും അവളുടെ കൂടെ തന്നെ നിൽക്കണം, ഇനി അവളെ ഒറ്റയ്ക്കായിട്ട് പോകാൻ പാടില്ലെന്ന് അവളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതേസമയം ജീജുവും ആ ഡാൻസ് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ഗാഷിയും ആ പ്രിൻസും അവിടെ നിൽക്കുന്നത് കാണുകയാണ്. ഇവൾ ഇവിടെയും എത്തിയോ, ഇവളെ സൂക്ഷിക്കണം, ഇവൾക്ക് എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, ഇവളുടെ ഒരു കണ്ണുണ്ടാവണമെന്ന് അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇവിടെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഡാൻസർ ലേഡിയും ഗാഷിയും ആ പ്രിൻസും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഗാഷിയുടെ പ്ലാൻ, ആ ഡാൻസർ ലേഡിക്ക് വൈൻ കൊടുത്ത് അവളെ ബോധം കെടുത്തിയാൽ അവൾ ഇവിടെ നിന്ന് പോയില്ലല്ലോ. അതിനുവേണ്ടി അവൾക്ക് വൈനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഗാഷിയും കുടിക്കുന്നുണ്ട്. അത് നല്ല സ്ട്രോങ് വൈനായതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ ഗാഷിയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അവിടെ ബോധം പോയ കണ്ട ഡാൻസർ ലേഡി, ഇവളാൾ കൊള്ളാമല്ലോ, ഇവിടെ കൂടെ ഉള്ളപ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല, നല്ല ജോലിയാണല്ലോ എന്നും പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. പിറ്റേ ദിവസം ഗാഷിക്ക് ബോധം തെളിയിക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരുപാട് കുടിച്ചെന്ന് തോന്നുന്നു, ആ ഡാൻസർ ലേഡിക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്ന് ആലോചിച്ച് അവൾ പുറത്തേക്ക് ഓടി വരികയാണ്. അവൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലായിട്ടാണുള്ളത്. ആ ഡാൻസർ ലേഡി ഒന്നും സംഭവിച്ചില്ലെന്ന് തോന്നുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എല്ലാം നോർമലായിട്ട് ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഡാൻസർ ലേഡിയുടെ അസിസ്റ്റിന് വന്ന് അവളെ തട്ടി മേളത്തേക്ക് വീഴുകയാണ്. അവളുടെ കയ്യിൽ എന്തോ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് നിലത്തേക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ടുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവിടെ അസിസ്റ്റന്റ് ഓടിപ്പോകുന്ന കാണുമ്പോഴാണ് ഗുവാഷിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നത്. ഇന്നലെ അവരെല്ലാവരും ഉണ്ടായിരുന്ന ആ സ്ഥലത്തല്ലേ, അവിടേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ ജനങ്ങൾ എല്ലാവരും കൂടി നിൽക്കുകയാണ്. ആ ഡാൻസർ ലേഡി മരിച്ചു, അവളുടെ അടുത്തുണ്ടായിരുന്ന ആ പ്രിൻസാണ് അവനായിരിക്കും കൊന്നതെന്നുള്ള രീതിയിൽ ആ ജനങ്ങൾ എല്ലാവരും സംസാരിക്കുകയാണ്. ഇത് കേട്ട ഗുവാഷി, എനിക്ക് അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല, ഞാൻ അവളെ രക്ഷിക്കാൻ മാക്സിമം ശ്രമിച്ചതാണ്, എന്നാൽ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഗുവാഷി അകത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്, എന്നാൽ അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അവിടെ മൊത്തം ഗാർഡ്സാണ്. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അകത്തേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സർവൻസിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ഗൊങ്ങ് ജീജുവിൻ്റെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കണ്ട ജീജു, നിന്നെ കണ്ടിട്ട് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ, അത് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അവനും പറയുകയാണ്. അടുത്ത സീനിലെ അഹങ്കാരിയെ ഫിങ്ങില്ലേ, അവൻ്റെ അമ്മയും കൂട്ടി ആ പാലസിലേക്ക് വരികയാണ്. അവൻ്റെ അമ്മ നല്ല ഹാപ്പിയായിട്ട് ആ പ്രിൻസിൻ്റെ പേരൊക്കെ നശിച്ചു, ഈ അവസരം ഉപയോഗിച്ചാൽ നിനക്ക് ആ സ്ഥാനം കിട്ടും, എന്തൊക്കെയാണെന്നും ആ ഡാൻസർ മരിച്ചില്ലെന്നും പറഞ്ഞവൻ വിഷമിക്കുകയാണ്. ഞാൻ നിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നീ ആ ഡാൻസറിനെ കുറിച്ചാണ് പറയുന്നത്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാങ്ങുന്നു പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞ് അവർ ഉള്ളിലേക്ക് പോവുകയാണ്. അത് പ്രിൻസിൻ്റെ അമ്മ കുറച്ച് വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഫിങ്ങിൻ്റെ അമ്മ വന്നിട്ട് നിങ്ങളുടെ മകനെതിരെ വിചാരണ നടക്കുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മകൻ തെറ്റുകാരനല്ലെന്ന് അറിയുമല്ലോ, അതുവരെ എൻ്റെ മകൻ ആ പദവി നൽകൂടെ, അവൻ തെറ്റുകാരനല്ലെന്ന് അറിഞ്ഞാൽ ആ പദവി തിരിച്ചു നൽകാമല്ലോ, എന്തായാലും ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതലയെങ്കിലും എൻ്റെ മകന് കൊടുക്കണമെന്ന് പറയുകയാണ്. കിങ്ങും അത് കേട്ടിട്ട് ഇതുവരെ ഇവൻ ഒരു പദവിയും കൊടുത്തിട്ടില്ല, എന്തായാലും ഈ കേസ് ഇവൻ അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ്. അവനും അത് കേട്ടിട്ട് ഈ അമ്മയ്ക്ക് ഒരു പണിയില്ലേ, ഇതെല്ലാം എന്തിനാ എന്നെ ഏൽപ്പിക്കുന്നതെന്ന് ആലോചിച്ച് അവനും അതിന് ഓക്കെ പറയുകയാണ്. ഫിങ്ങിന് ഈ കേസ് ഇവിടെ നിന്ന് ആരംഭിക്കണമെന്ന് പോലും അറിയില്ല. അവൻ അധികാരം കിട്ടിയോണ്ട് നേരെ പ്രിൻസിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ നിന്നെ ജയിലിലടയ്ക്കാൻ പോയി, എനിക്ക് ഇന്നെ വിചാരണ ചെയ്യണമെന്നും പറഞ്ഞ് അവനെ അവിടേക്ക് വിളിക്കുകയാണ്. ഞാൻ വരാമെന്നും പറഞ്ഞ് അവനും അവൻ്റെ കൂടെ പോവുകയാണ്. ഇവിടെ ഗുവാഷി ഈ കഥയിലൊരു ഹീറോയിൻ ഇല്ലേ, ഷിയാവോ അവളെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അവളെ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും പറഞ്ഞ് അവിടെയുള്ള ഒരാളോട് ഷിയാവോയെ കുറിച്ച് ചോദിക്കുകയാണ്. അവനും ഒന്ന് പേടിച്ചിട്ട് അവളെ കുറിച്ച് എന്തിനാ എന്നോട് ചോദിക്കുന്നത്, അവൾ അതിനകത്തേക്ക് പോയിട്ട് കുറേ നേരമായി, അവളെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് പറയുകയാണ്. അത് കേട്ട ഗുവാഷി, അപ്പോൾ ആരും അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് ആർക്കും ഉണ്ട്, അവളെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഷിയാവോ അവളുടെ അടുത്തുകൂടെ പോവുകയാണ്. ഇതാണ് ഷിയാവോ എന്ന് മനസ്സിലാക്കി അവളെ വിളിച്ച് അവളുടെ പുറകെ ചെല്ലുകയാണ്. നീ ആരാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നലെ പ്രിൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആ ഡാൻസ് കാണാൻ വന്നിരുന്നു, എന്നെ മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ, ശരിയാണ്, ഞാൻ ഇന്നലെ നിന്നെ പ്രിൻസിൻ്റെ ഡാൻസർ ലേഡിയുടെയും കൂടെ കണ്ടിരുന്നു, ഇപ്പോൾ പ്രിൻസ് ജയിലിലാണുള്ളത്, എനിക്ക് അദ്ദേഹത്തെ എങ്ങനെയാണ് രക്ഷിക്കണം, നീ എന്നെ സഹായിക്കാമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കാനാണ്, എനിക്കിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം, ഞാൻ അവിടേക്ക് പോകുകയാണെന്നും പറഞ്ഞ് അവൾ അവിടേക്ക് പോവുകയാണ്. ഗുവാഷി ഇവളെന്ത് ഇങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജീജു അവളുടെ പുറയിലേ വന്ന് നിൽക്കുകയാണ്. ഇവൻ്റെ അടുത്ത് വന്ന് പെട്ടുപോയല്ലോ എന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കുകയാണ് ഗുവാഷി. നീ ഈ കേസിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഒന്നുമില്ല, ആ ഡാൻസർ ലേഡി എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ മേത്ത് കൈവെക്കുകയാണ്. അവനെ അറിയാത്തതുപോലെ അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. അവൻ്റെ മേത്ത് കൈവെക്കുന്ന അവന് തീരെ ഇഷ്ടമല്ല. അവൻ്റെ അസിസ്റ്റൻറ്റ് മോളെ നോക്കി പല്ലു കടിക്കുകയാണ്. എൻ്റെ മേത്ത് കൈവെക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അവളെ പേടിപ്പിക്കുകയാണ്. ഓ, നിനക്ക് മേത്ത് കൈവെക്കുന്ന ഇഷ്ടമല്ലേ, നിനക്ക് മേത്ത് കൈവെക്കുന്ന ഇഷ്ടമല്ലെങ്കിലും പേടിയുള്ള കുറേ കാര്യങ്ങളില്ലേ, എന്തായാലും ഈ കഥ എഴുതിയത് ഞാനാണെന്നും പറഞ്ഞ് അവൾ മനസ്സിച്ചിരിക്കുകയാണ്. പ്രിൻസിൻ്റെ മേത്താണോ കൈവെക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ അസിസ്റ്റൻറ്റ് ദേഷ്യപ്പെടുകയാണ്. പ്രിൻസോ, ഞാൻ ഓൾറെഡി രണ്ട് പ്രിൻസിനെ കണ്ടു, അപ്പോൾ നിങ്ങളാണല്ലേ ജയിച്ചു, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറയുന്നത്, എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഒന്ന് പോവുകയാണ്. ജീജു നേരെ അകത്തേക്ക് വന്ന അവൻ്റെ അസിസ്റ്റൻറ്റിനോട്, അവളെ എനിക്ക് നല്ല സംശയമുണ്ട്, അവൾക്ക് എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, അത് മാത്രമല്ല അവൾ പ്രിൻസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അവളുടെ മേത്തൊരു കണ്ണുണ്ടാവണമെന്ന് പറയുമ്പോൾ നിങ്ങളെ കാണാതെ പോയ വൈഫാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലെന്ന് ചോദിക്കുകയാണ്. എനിക്കും ആ ഡൗട്ടുണ്ട്, എന്നാൽ എല്ലാവരും അത് രഹസ്യമായി വെച്ചിരിക്കുകയാണ്, അടുത്ത നാടുമായി പ്രശ്നമുണ്ടാകാതിരിക്കാൻ ആ അവസരം നമുക്ക് ഉപയോഗിക്കാം, അവൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കട്ടെ, അപ്പോൾ ഇത് തീർക്കാമെന്ന് പറയുകയാണ്. അവൻ്റെ അസിസ്റ്റൻറ്റ് അതിന് ഓക്കെ പറയുകയാണ്. ഇവിടെ ഷിയാവ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് കണ്ട ഗുവാഷി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള ഗാർഡ്സ് അവളെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. ജീജുവും അവിടേക്ക് വരികയാണ്. ജീജുവിൻ്റെ കൂടെ അവൾ കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഗാർഡ്സ് പെട്ടെന്ന് അവളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ആ ഗാർഡ്സ് ആക്രമിക്കുന്നത് പെട്ടെന്ന് ജീജു തടയുകയാണ്. അവൻ്റെ മേത്ത്
സമയത്തേക്ക് വാൾ വരുന്നതുകൊണ്ട് തന്നെ ആ വാൾ തട്ടി മാറ്റിക്കുകയാണ്. എന്നെ രക്ഷിച്ചതിന് നന്ദി ഉണ്ടെന്ന് പറയുകയാണ്. പെട്ടെന്ന് ജീജുവളുടെ ഷട്ടിൽ കയറി പിടിച്ച് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നതെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ ഒരു പെണ്ണാണ്, നീ എന്നോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നും പറഞ്ഞ് അവനെ കുറേ ചീത്ത പറയുകയാണ്. ഇവളെ കൊണ്ട് വലിയ ശല്യമായാലും എന്തായാലും വാന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് പോവുകയാണ്. അവളും അവരുടെ പുറകെ ചെല്ലുകയാണ്. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വന്ന ഷിയാവു ആ ബോഡി നോക്കുമ്പോൾ ഷോക്കാകുകയാണ്. മരിച്ചിട്ട് ഒന്നര ദിവസമായെങ്കിലും അതിന് ഒരു കുഴപ്പവുമില്ല. അവളുടെ മുഖത്തെ സൗന്ദര്യമൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഇതെന്താണ് ഇങ്ങനെ അവളുടെ മുഖത്തെ സൗന്ദര്യമൊന്നും പോവാത്തതെന്ന് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട ഗ്വാഷി ഇങ്ങനെ മരിക്കാൻ വേണ്ടിയാണ് അവൾ ആഗ്രഹിച്ചത്. മരിക്കുമ്പോഴും അവളുടെ സൗന്ദര്യത്തിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഷിയാവു അവളുടെ മുഖത്തുള്ള പൂവൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണ്. അതേസമയം ഒരു ഗാർഡ് വന്നിട്ട് വിഷപ്പുക ശ്വസിച്ചതുകൊണ്ടാണ് അവർ മരിച്ചത്, നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞ് ജീജു അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ഫിങ്ങിന് സന്ദേശം വരികയാണ്. ജീജു ആ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന കാര്യം അവൻ അവിടേക്ക് ചെന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്തായാലും ഞാനും അവിടെ പോയി നിൽക്കും, കൂടെ പോയി നിൽക്കുന്ന പോലെ അഭിനയിക്കാമെന്നും പറഞ്ഞ് അവനും അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ഗ്വാഷി ഷിയാവോട് അസിസ്റ്റൻറ്റിനെ തള്ളിമാറ്റിട്ട് അവൻ്റെ ഒന്ന് നോട്ടൊക്കെ പിടിച്ച് ഞാൻ എഴുതിക്കൊള്ളാമെന്നും പറഞ്ഞ് അവളുടെ അടുത്തിരിക്കുകയാണ്. ഇവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇവൾക്ക് 23 വയസ്സുണ്ട്, 15-ാമത്തെ വയസ്സിൽ ഇവിടെ വന്നതാണ്. ഇത്രയും വർഷങ്ങളായിട്ട് അവൾ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഷിയാവോട് അസിസ്റ്റൻറ്റ് പറയുമ്പോൾ ഷിയാവു അവളുടെ കയ്യിലുള്ള എന്തോ ഒരു പൗഡർ എടുത്ത് ആ ഡാൻസറിൻ്റെ മുഖത്തുള്ള പർപ്പിൾ നിറത്തിലുള്ള കുത്തുകുത്തെല്ലാം മായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജീജു പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് ആ ഷിയാവു നിങ്ങളുടെ പ്ലാനൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്താ ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ അവൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം, എന്തായാലും ആ പ്രിൻസിൻ്റെ സ്ഥാനം എനിക്ക് വേണം, അതെങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്നതെന്ന് നീ നോയിക്കോളെന്ന് പറയുകയാണ്. ഇവിടെ ഗ്വാഷിയും ഷിയാവും കൂടെ ആ ഡാൻസർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവർ രണ്ടുപേരും കൂടെ അവിടെ അന്വേഷിക്കുകയാണ്. ഗ്വാഷിക്ക് ആ കഥ മുഴുവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടി ഇത് വാടിപ്പോയല്ലോ എന്നും പറഞ്ഞ് അവളുടെ അടുത്ത് കൊണ്ടുവെക്കുകയാണ്. അവളത് നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു മെഡിസിൻ്റെ സ്മെല്ലുണ്ട്, ഇതായിരിക്കും ഞാൻ അന്വേഷിച്ച് വന്നതെന്നും പറഞ്ഞ് അവൾ അതും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട ഗ്വാഷി ഞാൻ കാഷ്വലായിട്ട് അവൾക്ക് തെളിവ് കൊടുത്തല്ലോ എന്നും പറഞ്ഞ് മനസ്സിൽ സന്തോഷിക്കുകയാണ്. അടുത്ത സീനിൽ ഗ്വാഷിയും ഷിയാവും കൂടെ ഒരു ഡോക്ടറിൻ്റെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഷിയാവും അകത്തേക്ക് പോകുമ്പോൾ ഗ്വാഷി അവിടെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്നുള്ള നീ പോയിട്ട് വന്ന് പറയുകയാണ്, അതൊന്നും പറ്റില്ല നീ എൻ്റെ കൂടെ വന്നേ പറ്റുമെന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ആ ഗോങ് എവിടെയാണുള്ളത്, എനിക്ക് അവനെ കാണുന്ന തന്നെ പേടിയാണ്, അവൻ വളരെയധികം ക്രൂരനാണെന്നും പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, അവൻ അത്രയ്ക്ക് ക്രൂരനല്ലെന്നും പറഞ്ഞ് ഗ്വാഷിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അതേസമയം ഗോങ് അവിടേക്ക് വരികയാണ്. നിങ്ങൾ എന്നെക്കുറിച്ചാണോ സംസാരിച്ചതെന്നും ചോദിച്ച് അവൻ അവിടേക്ക് വരുമ്പോൾ ഗോങ്ങിനെ കണ്ട ഉടനെ ഗ്വാഷി ബോധം കെട്ടി വീഴുകയാണ്. ഗ്വാഷി അകത്തേക്ക് കൊണ്ടുപോയി അവൾക്ക് ട്രീറ്റ്മെൻ്റ് കൊടുക്കുകയാണ്. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവളൊന്ന് പേടിച്ചാണെന്ന് പറയുമ്പോൾ അവൾ ആ മെഡിസിനൊക്കെ അവനെ കാണിച്ചിട്ട് ഇത് എന്തിനുള്ളതാണെന്ന് ചോദിക്കുകയാണ്. അതേസമയം പാലസിലുള്ള പ്രിൻസസും ഈ മെഡിസിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ പേര് ലിയാങ്, അങ്ങനെ ഒരു മരുന്നുണ്ടോയെന്ന് അവളുടെ അസിസ്റ്റൻറ്റ് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു മരുന്നുണ്ട്, എന്നാൽ അത് കഴിച്ചാൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും, അത് ഒരുപാട് കഴിച്ചാൽ വയസ്സാകുന്നതിന് മുൻപ് തന്നെ അവർ നശിക്കും, അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ അവൾ അതുകൊണ്ടാണല്ലേ അങ്ങനെ സംഭവിച്ചതെന്ന് അവളുടെ അസിസ്റ്റൻറ്റ് ചോദിക്കുമ്പോൾ എന്തായാലും എൻ്റെ സഹോദരനെ എനിക്ക് രക്ഷിക്കണം, അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിനാണ് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നതെന്ന് അവൾ പറയുകയാണ്. ഇവിടെ ഗ്വാഷി ഷിയാവും കെട്ടിപ്പിടിച്ച് തിരിച്ചു വരികയാണ്. അത് നീ അഭിനയിച്ചത് എണ്ണിക്കാൻ അവളോട് പറയുകയാണ്. ഞാൻ അഭിനയിച്ചൊന്നുമല്ല, നിങ്ങളെ കണ്ടിട്ട് നല്ല ക്ലോസ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ 10 വർഷം തുടർച്ചയായി മരുന്നെടുത്താൽ മാത്രമേ മുഖത്ത് ചുളുക്കമൊക്കെ വരൂ, അവൾ 10 വർഷം തുടർച്ചയായി മരുന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്ക് 10 വർഷങ്ങൾക്ക് മുൻപ് അവൾക്ക് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 23 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ അവൾ ചെറുപ്പത്തിൽ എന്തിനാണ് ആ മരുന്നെടുക്കുന്നത്, അവളുടെ മുഖത്തെ ചുളുക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കേട്ട ഗ്വാഷി ഞാൻ എങ്ങനെ ഉള്ളവർ ആ സത്യം പറയും, അവളെ ശരിക്കുള്ള വയസ്സ് ഞാൻ എങ്ങനെ പറയും, എങ്ങനെയും വിഷയം മാറ്റണമെന്ന് പറഞ്ഞ് അവൾ എന്തായാലും മരിച്ചില്ല, ഇനി അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പ്രിൻസിനെ രക്ഷിക്കണം, അതിനുവേണ്ടി അവളുടെ അസിസ്റ്റൻറ്റിനെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ അവളുടെ അസിസ്റ്റൻ്റ് എവിടെയുള്ളതെന്ന് നിനക്കറിയാമെന്ന് ചോദിക്കുകയാണ്. ഈ കഥ എഴുതിയത് ഞാനല്ലേ, എനിക്കറിയാതിരിക്കുമെന്ന് ചോദിച്ചു അവർ രണ്ടുപേരും ഒരു ടെമ്പിളിലേക്ക് ചെല്ലുകയാണ്. ആ ടെമ്പിളിൽ ചെന്ന് നോക്കുമ്പോൾ അവളുടെ അസിസ്റ്റൻ്റ് അവിടെ നിന്ന് പോയ ലക്ഷണമുണ്ട്, അവിടെ തീ കൂട്ടിയതുണ്ട്, ഇതിന് ചൂട് പോയിട്ടില്ല, ഇപ്പോൾ അങ്ങനെയാണ് അവൾ പോയതെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞ് ഗ്വാഷി അവിടെ നിന്ന് പോവുകയാണ്. എനിക്ക് ആ ജീജുവിനെ സംശയം, അവനെ ഞാൻ എങ്ങനെ പെടുത്താൻ പോകുന്നതെന്ന് നീ നോയിക്കോളാൻ പറഞ്ഞ് ഒരു പേപ്പർ ജനങ്ങളുടെ അടുത്തേക്ക് ഇട്ടിട്ട് അവൾ തന്നെ അത് പോയി എടുക്കുകയാണ്. ഇതെന്താ പേപ്പറോ, ഇതിലെന്താണെന്ന് നോക്കുമ്പോൾ ഇത് ആ ജീജുവിനാൽ ഡാൻസർ പെണ്ണ് എഴുതിയ ലവ് ലെറ്ററാണ്. കണ്ടില്ലേ അവർ എത്രമാത്രം പ്രണയത്തിലാണെന്ന്, നമ്മൾ വെറുതെ ആ ഫ്രണ്ട്സിനെ സംശയിച്ചു എന്ന് അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീജു അവിടേക്ക് വരികയാണ്. അപ്പോൾ നീ ഇതെല്ലാം എൻ്റെ തലയിലാക്കാൻ നോക്കുകയാണ് അല്ലേ, നീ ആൾ കൊള്ളാമല്ലോ, ബുദ്ധിമുട്ടിയാണല്ലോ, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവനും അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ഗ്വാഷിയൊക്കെ ഇരുന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും പ്രിൻസിൻ്റെ മേത്തുള്ള ജനങ്ങളുടെ ദേഷ്യമൊക്കെ മാറ്റി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ അസിസ്റ്റൻ്റ് അവിടേക്ക് വന്നിട്ട് ആ സർവൻ്റ് ഇവിടേക്ക് വന്ന് ബോധം കെട്ടുവേണു, ആരവളെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയുമ്പോൾ ഗ്വാഷിയും ഷിയാവും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഷിയാവ് പാലസിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവൾ ഇവിടേക്ക് വന്നത് ആ പ്രിൻസിനെ കാണാൻ വേണ്ടിയാണ്. പ്രിൻസിനെ കാണാൻ വേണ്ടിയോ, ആ ജീജുവിനെ കണ്ടതിൽ ഒരു തെളിവുമില്ല, നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ജീജുവിനെ കണ്ടതിൽ ഒരു തെളിവുമില്ല, അവനെ നമ്മൾ എങ്ങനെ കുറ്റക്കാരനാക്കുമെന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ആ വിചാരണയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. ഫിങ് വിചാരണയ്ക്ക് വേണ്ടി അവിടെ മെയിനായിട്ട് വന്നിരിക്കുകയാണ്. ജീജുവും അവിടേക്ക് വരുന്നുണ്ട്. ജീജു വന്ന കാര്യം ഫിങ്ങിൻ്റെ അമ്മയെ അറിയിക്കുകയാണ്. ആ ജീജു എന്തിനാണ് അവിടേക്ക് വന്നത്, എൻ്റെ മകനെ നാണം കെടുത്താൻ വേണ്ടിയാണെന്നും പറഞ്ഞ് അവർ ദേഷ്യപ്പെടുകയാണ്. ഫിങ് പ്രിൻസിനോട് നീയാണോ അവളെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. ഞാനല്ല അവളെ കൊന്നതെന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാണ് അവിടേക്ക് ചെന്നത്, ആര് പറഞ്ഞിട്ട് അവിടേക്ക് ചെന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ അവിടെയുള്ളത്, എന്നെ ബോധം കെടുത്തത് തന്നെ ആ ഡാൻസർ ലേഡിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കാക്കിയാണ്. നിന്നെ എന്തിനാണ് ഡാൻസർ ലേഡി ബോധം കെടുത്തുന്നതെന്ന് ചോദിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഗ്വാഷിയും ജീജുവും തമ്മിൽ എങ്ങനെ പ്രണയത്തിലാവുന്നതെന്നും ഗ്വാഷിക്ക് അവളുടെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.